ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രധാനമായിട്ടും കണ്ടന്റ് മോശമായതുകൊണ്ടല്ല കേട്ടോ, അത് എടുത്തു പറയുകയാണ്. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന യൂട്യൂബ് ചാനലിൽ ഒരുപാട് തെറി കമൻറ്റുകൾ വരാൻ തുടങ്ങിയത് കുഞ്ഞാൻ്റെ ഭാര്യ ജെസ്സി ആ വീഡിയോയിലൂടെ വന്നത് മുതലാണ്. ഒരുപാട് തെറികൾ ഒരു സ്ത്രീ വന്നതുകൊണ്ട് മാത്രം അവർ പറയുന്നതൊന്ന് കേട്ടു നോക്കും. ഈ റമളാ മാസമായിട്ട് ഇവര് ഇതേ ഞങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞാണ്ടാണ് ഇവര് വീഡിയോ ചെയ്യണത്. ഈ റമളാ മാസത്തിൽ തന്നെയാണ് ഈ നമ്മളെ ഈ പച്ചക്ക് തെറി എഴുതിയാണ്ട് കൂടുന്നത്. ഇന്നലെ ഒരു കമന്റ് വന്നു, പടച്ച റബ്ബ് ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ എന്ന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ. കാരണം ഞാൻ അനുഭവിച്ചതാണ്, ഞാൻ നല്ലോണം അനുഭവിച്ചാണ്. കാരണം എത്ര കൊല്ലം എന്ന് അറിയോ, 13 കൊല്ലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു റീച്ചിനോ ഇതിനും വേണ്ടിയാണ്ടൊന്നും പറയുന്നല്ല പൊന്നാർ ചങ്ങന്മാരെ. ഒരു കമന്റ് വന്നു, ആ കമന്റ് എന്ന് വായിച്ചാൽ, വെറുതെ അല്ല ദൈവം നിനക്ക് ക്യാൻസർ തന്നത്. അപ്പൊ ആ എന്തതിന്റെ പേര്, ആളെ പേര് എന്താ? നിജു സി പി. നിജു സി പി മാണിക്കല്ല എന്നോട് പറഞ്ഞത്, ദൈവം ആർക്കും ഇങ്ങനത്തെ മാരകമായ രോഗം തരാതിരിക്കണം. രോഗം വെച്ച് വരെ വൃത്തികെട്ട കമന്റ് ചെയ്യുന്ന ഇവനൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ അപകടകാരിയാണ്. പിന്നെ ഇതുപോലെ വൃത്തികെട്ട കമന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരുടെ ചാനലിലൊക്കെ. ആ ഒരു സ്ത്രീ വന്നിങ്ങാനി എന്ത് വീഡിയോ, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരെ സകല ചാനലുകളിലും വരാറുള്ളത്. അതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് പ്രധാനമായിട്ട് വൃത്തികെട്ട കമന്റുകൾ ചെയ്യാറുള്ളത് ഹറാമാണ്, അതുപോലെ തന്നെ ഒരു സ്ത്രീയെ പറയാൻ പോലും പറ്റാത്ത ഭാഷയിലുള്ള ഒരുപാട് കമന്റുകൾ കാണാം. അവരോടൊക്കെ പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്, ഈ ഹറാമുള്ള ആളുകൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇത് ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയാണ്. അത് കുഞ്ഞാൻ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പുണ്യ റമദാൻ മാസത്തിൽ ഒരു സ്ത്രീയെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഈ പുണ്യ റമദാൻ മാസത്തിൽ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കണ്ടു നിൽക്കുന്നത്? ബ്ലോക്ക് ചെയ്ത് പോവാനുള്ള സകല ഓപ്ഷനും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ട് എന്നൊരു ബോധം നിങ്ങൾക്കുമില്ലേ? എന്തിനാണ് കണ്ടുകുത്തിരിക്കുന്നത്? പിന്നെ ഇവർക്കൊന്നും അതല്ല പ്രശ്നം, കൃത്യമായിട്ട് ഒരു ഫാമിലി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വ്ളോഗ് ചെയ്യുന്നതൊന്നും കണ്ണിൽ പിടിക്കാഞ്ഞിട്ട് ഓരോ കാരണം കണ്ടെത്തിയിട്ട് ഇതുപോലെ കമന്റ് ചെയ്യാണ്. വൃത്തികെട്ടവന്മാർക്കൊരു ധാരണയുണ്ട്, ഏതൊരാൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും അതിനെതിരെ വിമർശിക്കാമെന്ന്. ഏതും എന്തിനേയും വിമർശിക്കാം, പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള സകല കമന്റുകൾ ഇട്ടവർക്കെതിരെയും പരാതി കൊടുക്കാൻ പറ്റും. ഇവരുടെ ചാനലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി വ്യക്തിത്വ തന്നെയാണ് നടക്കുന്നത്. അതിനെതിരെ പ്രത്യേകിച്ച് സ്ത്രീ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് ആ കമന്റ് ഇട്ട ആളുകൾക്കൊക്കെ അങ്ങ് ജയിലിലേക്ക് പോവാം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇവർ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കില്ല. ഈ കമന്റ് ചെയ്ത വൃത്തികെട്ട കമന്റ് ചെയ്ത ആളോട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കും ആർക്കും തന്നെ ഇതുപോലെയുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന്. 10-14 വർഷത്തോളം കാലമായിട്ട് ആ ഒരു കുഞ്ഞാന് ഭാര്യയെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് രോഗം വന്നതുകൊണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു പാർട്ട്ണർ, ഇത് ഞാനൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ. ഈ ഒരു രോഗം വന്നതിൻ്റെ പേരിൽ ഡിവോഴ്സ് ചെയ്തു പോയിട്ട് ഉള്ള ആളുകളുള്ള സമയത്താണ് ഇതുപോലെ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ അവസരം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ഒരു മാതൃക തന്നെയാണ്. പിന്നെ ഈ വൃത്തികെട്ട കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ വീടുകളിലുള്ള സകല സ്ത്രീകളും അടിമകളായിരിക്കും, അതിലൊന്നും ഒരു സംശയവും വേണ്ട. ഇവരുടെ വസ്ത്രം അലക്കാൻ, ഇവർക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ, ഇവരുടെ ചെരുപ്പ് തേച്ച് കഴുകി കൊടുക്കാൻ, ഇതിനൊക്കെ ആയിരിക്കും ഇവരുടെ വീടുകളിലെ സ്ത്രീകളെ ഇവർ ഉപയോഗിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇവന്മാരെ പോലെയുള്ള ആളുകളൊന്നും കല്യാണം തന്നെ കഴിക്കാതിരിക്കുക, അതിലൂടെ ഒരുപാട് സ്ത്രീകളെങ്കിലും കഴിച്ചിലാവും. എന്തൊരു ദുരന്തമാണ്, എമ്മാതിരി വൃത്തികെട്ട കമന്റുകളാണ് ആളുകൾ ഇടുന്നത്. ഇവന്മാർക്കെതിരെ കേസ് കൊടുത്തിട്ട് ജയിലിലടക്കണം.